സീസൺ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഹൂപ്പറിനെ നിലനിർത്തണോ വേണ്ടോ എന്ന ചോദ്യമാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്നത്. ഹൂപ്പറിന്റെ കളിശൈലിയെ കുറിച്ച് നമ്മൾ സീസൺ തുടങ്ങുമ്പോൾ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. ഹൂപ്പർ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന കാലത്ത് ഹൂപ്പറിനെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പോസിറ്റീവുകൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു വീഡിയോ സീസണിന്റെ മധ്യഭാഗത്ത് ചെയ്തിട്ടുള്ളതുമാണ്. സീസണിന്റെ രണ്ടാം പകുതിയിൽ നല്ല ഇംപ്രൂവ്മെന്റ് കാണിക്കുന്ന ഒരു താരമാണ് ഗാരി ഹൂപ്പർ. ആ 35 yard ഗോളിന് ശേഷം ആരാധകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനവും വിശ്വാസവും അദ്ദേഹം നേടിയെടുത്തു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ പോസിറ്റീവുകൾ നിങ്ങൾ ഏറെക്കുറെ വ്യക്തമായി പഠിച്ചിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് അതൊക്കെ സോർട്ട് ചെയ്ത് പറയാവുന്നതുമാണ്. ഹൂപ്പറിനെ നിലനിർത്തണോ എന്ന് ചോദിക്കുന്ന എന്റെ സഹോദരങ്ങളിൽ മിക്ക ആൾക്കാരും യെസ് എന്ന ഉത്തരം ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നിയത്. യെസ് ഓർണോ പറയാനല്ല ഞാൻ ഈ വീഡിയോ എടുത്തത്, അതിന് ടൈം ആയിട്ടില്ല. നോ എന്നാണ് ഉത്തരമെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ആദ്യത്തെ പോയിന്റ് അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഹൂപ്പറിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ് ചോദിച്ചാൽ നിങ്ങൾ പറയും ക്രിയേറ്റ് ചെയ്യുന്നത് കൊള്ളാം, പക്ഷെ ഫിനിഷിംഗ് പോരാ. 3 വർഷം മുന്നേ വരെ പ്രീമിയർ ലീഗ് ലെവലിൽ ഉണ്ടായിരുന്ന ഒരു സ്ട്രൈക്കർക്ക് ISL ഇപ്പോൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ കൗതുകകരമായിട്ടൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ചോദ്യം എല്ലാവരുടെയും തല പുകക്കുകയാണ്. ചിലർ പറയുന്നു ഫോം അല്ല, ചിലർ പറയുന്നു ഫിറ്റ്നസ് ഇല്ല, ചിലർ പറയുന്നു അദ്ദേഹം അൺലക്കി ആണ്. അങ്ങനെ കുറേ കുറേ ഉത്തരങ്ങൾ കുറേ എണ്ണം സീസണിന്റെ പകുതിയിൽ നിന്ന് കട്ടായി പോയി. ഇവിടെ എന്റെ പോയിന്റ് എന്താണെന്നാൽ ഇതിന്റെ ഉത്തരം കിടക്കുന്നത് അദ്ദേഹത്തിലാണ്, അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലിലാണ്, അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈലില് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡില് ഒരു സൈക്കോളജിക്കൽ നേച്ചർ ആവാം ഇതിന് കാരണമെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. അത് വർണ്ണിക്കാൻ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് പെർഫെക്ഷനിസ്റ്റ് എന്നാണ്. എന്താണ് പെർഫെക്ഷനിസ്റ്റ്? പെർഫെക്ഷൻ എന്നുള്ളത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണല്ലേ. എന്നാൽ പെർഫെക്ഷനിസ്റ്റ് അത്ര പോസിറ്റീവ് അല്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പെർഫെക്ഷനിസ്റ്റ്. അവരുടെ ഡിമാൻഡ് 100% പെർഫെക്ഷൻ ആണ്, അതിൽ കുറഞ്ഞതൊന്നും അവർ അംഗീകരിക്കില്ല. നമുക്കറിയാം 100% പെർഫെക്റ്റ് ആയിട്ട് ഒന്നും സംഭവിക്കില്ല. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, സ്ട്രെസ് ഉണ്ടാകും. ഇതിന്റെ സിംറ്റംസ് ആൻഡ് എഫക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നേയുള്ളൂ. അതൊരു രോഗമൊന്നുമല്ല, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഹൂപ്പറിനെ എനിക്ക് നേരിട്ട് അറിയില്ല, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ബിഹേവിയർ എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അദ്ദേഹം സൈക്കോളജിക്കലി അദ്ദേഹം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫുട്ബോളിംഗ് ആസ്പെക്റ്റിലാണ്. ബൈ ഹിസ് പ്ലേയിങ് സ്റ്റൈൽ ഹീസ് മോർ ലൈക്ക് എ പെർഫെക്ഷനിസ്റ്റ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്റ്റ് ഗെയിം പ്ലേ ആണെന്ന്. ഇത് സാധൂകരിക്കുന്ന ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് ഈ കളിയിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കളിയിൽ ഒരു ഏരിയൽ ഡ്യുവലൊക്കെ ചലഞ്ച് ചെയ്യാറുള്ളൂ. അതേസമയം ജോർദമറയൊക്കെ 7 എണ്ണമാണ്. നമുക്ക് അറ്റാക്കിംഗ് തേർഡിലേക്ക് എയറിലൂടെയൊക്കെ എത്ര പന്ത് വരുന്നുണ്ട്, എന്നിട്ടും ഒരൊറ്റ അറ്റംപ്റ്റോ. ഇതുകൊണ്ടാണ് അദ്ദേഹം സിംഗിൾ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ സാധിക്കാത്തത്. ഒരു എയർ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധാരണ ഷോർട്ട് പാസ് എടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ചില സമയങ്ങളിൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ചില സമയങ്ങളിലല്ല, അത് വരാറുണ്ട്. സാധാരണ ഒരു പാസ് തനിക്കുള്ള പെർഫെക്റ്റ് ബോൾ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യില്ല. ബോക്സിലേക്ക് വരുന്ന ക്രോസുകളുടെ ഇംപെർഫെക്ഷൻസ് കണക്കിലെടുത്ത് അദ്ദേഹം അതിനെ അറ്റംപ്റ്റ് ചെയ്യാതെ വിടാറാണ് പതിവ്. രണ്ടാമത്തെ പോയിന്റ്, റോയ് കൃഷ്ണ ഫൗൾ ചെയ്യപ്പെടുന്നതിന്റെ 4-1 തവണ മാത്രമേ ഹൂപ്പർ ഫൗൾ ചെയ്യപ്പെടുന്നുള്ളൂ. ഇദ്ദേഹം ഫൗൾ ചെയ്യാനും ഫൗൾ ചെയ്യപ്പെടാനും ഇഷ്ടപ്പെടുന്നില്ല, കാരണം അതൊരു പെർഫെക്റ്റ് ഗെയിം പ്ലേ അല്ല. 3 അൺസെൽഫിഷ് ആറ്റിറ്റ്യൂഡിനും ഇത് തന്നെയായിരിക്കാം കാരണം. കഴിഞ്ഞ കളി അദ്ദേഹത്തിന്റെ ആ അസിസ്റ്റ് ഗോൾ കീപ്പർ ഡാഷ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തെ ചാടിക്കടന്നാണ് ഹൂപ്പർ പാസ് ചെയ്യുന്നത്. ചാടി ഇല്ലെങ്കിലോ അതൊരു 90% പെനാൾട്ടിയാണ്, 100 അല്ലല്ലോ. ശേഷം ചെയ്ത പാസ് പെർഫെക്റ്റ് പൊസിഷനിലായ ജോർദമറി ഗോളാക്കി മാറ്റി അല്ലേ. അതായത് ഹൂപ്പർ ഡെലിവറി ചെയ്തത് പെർഫെക്റ്റ് സ്പോട്ടിലേക്ക് തന്നെ. ആ സിറ്റുവേഷൻ നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയി മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 4, അദ്ദേഹം പുറത്തുനിന്നും ചവിട്ടാറില്ല, ഫോക്സിന്റെ ബോക്സ് ആണ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബോക്സിന് വെളിയിലോ ഉള്ളിലോ എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ കണക്ക്, ആ ഷോട്ട് ഗോൾ ആവാനുള്ള സാധ്യതയാണ്. അദ്ദേഹത്തിന് ഗോൾ കൺവേർഷൻ റേറ്റ് വളരെ കൂടാനുള്ള കാരണവും ഇത് തന്നെ. പെർഫെക്റ്റ് സിറ്റുവേഷനിൽ മാത്രമേ അദ്ദേഹം ഷൂട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ഫുട്ബോൾ സ്ട്രൈക്കർ ചിലപ്പോഴൊക്കെ തങ്ങളുടെ ലെക്ക് പരീക്ഷിക്കുക തന്നെ വേണം. 5 ഷൂട്ടിന്റെ പ്ലേസ്മെന്റ് ആണ്, ആപ്പോ ഉപ്പോ ഫിനിഷ് ഒന്നും നിൽക്കില്ല, എല്ലാം ക്ലാസി ഫിനിഷ് ആയിരിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ ജോതമറി എങ്ങനെയും തട്ടിമുട്ടി ഓൺ ടാർജറ്റ് ആക്കാൻ നോക്കുമ്പോൾ ഊപ്പർ മിക്കവാറും പോസ്റ്റിന്റെ ടോപ്പ് കോർണർ, ബോട്ടം കോർണർ, അങ്ങനെ പെർഫെക്റ്റ് സ്പോട്ടിലേക്ക് മാത്രമേ നിറവേക്കാറുള്ളൂ. ഇവിടെ ഡിഫൻഡറെ കട്ട് ചെയ്ത് പോസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് നിറയൊഴിച്ചാൽ അത് ഗോളാവുമായിരുന്നു. പക്ഷെ ഹൂപ്പർ പെർഫെക്റ്റ് സ്പോട്ടായ ടോപ്പ് കോർണറിലേക്ക് ശ്രമിച്ച് ബോൾ പുറത്തേക്ക് പോയി. യെസ് പ്രീമിയർ ലീഗുകൾക്ക് അവിടേക്ക് അടിച്ചാൽ പോലും ചിലപ്പോൾ തടുത്തെന്ന് വരാം, പക്ഷെ ISL ഗോളിയെ മറികടക്കാൻ ഇത്രക്ക് പെർഫെക്ഷൻ വേണമെന്നില്ല. ഇത്തരത്തിൽ കളിയിലെ പല സന്ദർഭങ്ങളായി ഒട്ടനവധി എക്സാമ്പിളുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയ മൂവുകൾ നടത്താൻ ശ്രമിക്കുന്ന ഒരു പരിധിവരെ പ്രൊഫഷണലിസത്തിന്റെ കൂടെ തെളിവാണ്. അങ്ങനെ എല്ലാ സമയം ഇത് കാണുന്നില്ല, കാരണം ഫിറ്റ്നസ്, ടെക്നിക്ക്, കോൺഫിഡൻസ് മുതലായ കുറെ ഫാക്ടറുകൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല പെർഫെക്റ്റ് എന്നുള്ളത് ഓരോരാൾക്കും ഓരോന്നായി തോന്നാം. ഹൂപ്പറിന്റെ കണ്ണിൽ ഏതാണോ പെർഫെക്റ്റ് മൂവായി തോന്നുന്നത് അതാണ് സെലക്ഷന്റെ മാനദണ്ഡം. അതൊരുപക്ഷെ അദ്ദേഹം നർച്ചർ ചെയ്യുന്ന കാലത്ത് കോച്ചുമാർ പറഞ്ഞു കൊടുത്തതിനനുസരിച്ചായിരിക്കാം എന്താണ് പെർഫെക്റ്റ് മൂവ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഇതൊക്കെ എന്റെ ഒരു അസംഷൻ ആണ്, കുറച്ച് എക്സാമ്പിളുകൾ കൂടി എടുത്ത് നിങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കാം. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡക്ഷൻ ശരിയാണെങ്കിൽ
ഗതി പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടും എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയുള്ളവർക്ക് 11 ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ആയിരിക്കും ആവശ്യമായി വരിക. അത് ഇന്ത്യയിൽ പോസിബിൾ അല്ല. ടാലൻ്റ് ആയിരിക്കും, ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, സൂപ്പർ ഫോമിലേക്ക് വന്നാൽ വേൾഡ് ക്ലാസ് ഗെയിം പ്ലേയുടെ ഒരു പരമ്പര തന്നെ കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ ഫോം ആണെങ്കിലോ ഒന്നും അച്ചീവ് ചെയ്യില്ല, ആവറേജിൽ നിൽക്കുക എന്നുള്ളതാണ് തോന്നുന്നു ടഫ്. ഒന്നുകിലും ഇല്ലെങ്കിൽ ഇവിടെ കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കുന്നില്ല. ഞാൻ ഇത്തവണ ഒരു ത്രെഡ് തന്നിട്ടുണ്ട്, ഒബ്സർവേഷനും അനാലിസും ഒക്കെ നിങ്ങൾ തന്നെയാണ് നടത്തേണ്ടത്, ഹോംവർക്കാണ് കേട്ടോ. ഏതായാലും അതെന്തോ ആയിക്കോട്ടെ, ഹൂപ്പറിന് മെച്ചപ്പെടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അളന്നുകൊണ്ട് തന്നെ കളിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ അഗ്രസീവായി തന്നെ കളിക്കേണ്ടി വരും, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഫിനിഷിംഗിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ ഇവിടെ തുടരുന്നത് ടീമിന് ഗുണം ചെയ്യില്ല. അദ്ദേഹത്തിന് പറ്റിയ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം എത്രത്തോളം റിസൾട്ടുകൾ ഉണ്ടാക്കി കൊടുക്കും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം വരും കളികളിൽ പറഞ്ഞേ പറ്റൂ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.